സൊല്യൂഷൻ അക്കാദമിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആര്? കെ കെ വേണുഗോപാൽ. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആര്? കെ കെ വേണുഗോപാൽ. ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. കേരള പോലീസ് പുറത്തിറക്കിയ പുതിയ മൊബൈൽ അപ്ലിക്കേഷൻ? കോൾ ആപ്പ്. കേരള പോലീസ് പുറത്തിറക്കിയ പുതിയ മൊബൈൽ അപ്ലിക്കേഷൻ കോൾ ആപ്പ്. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ പേര്? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ പേര്? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. യു എസ് വ്യോമസേനാ മേധാവിയായി നിയമിതനായത്? ചാൾസ് ക്യൂ ബ്രൗൺ. യു എസ് വ്യോമസേനാ മേധാവിയായി നിയമിതനായത് ചാൾസ് ക്യൂ ബ്രൗൺ. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ കറുത്ത വർഗക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. ഈ പദവിയിലെത്തുന്ന ആദ്യ കറുത്ത വർഗക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. ഉത്തരാഖണ്ഡിന്റെ പുതിയ വേനൽക്കാല തലസ്ഥാനം? കൈർസൈൻ. ഉത്തരാഖണ്ഡിന്റെ പുതിയ വേനൽക്കാല തലസ്ഥാനം കൈർസൈൻ. കാർഷിക മേഖലയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ലോക ഭക്ഷ്യ സമ്മാനം നേടിയത് ആര്? രത്തൻലാൽ. കാർഷിക മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന ലോക ഭക്ഷ്യ സമ്മാനം നേടിയത് ആര്? രത്തൻലാൽ. അടുത്തിടെ അന്തരിച്ച ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകൻ? കുളത്തൂർ ഭാസ്കരൻ നായർ. അടുത്തിടെ അന്തരിച്ച ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകൻ കുളത്തൂർ ഭാസ്കരൻ നായർ. 2020 ലോക സമുദ്ര ദിനത്തിന്റെ തീം? ഇന്നോവേഷൻ ഫോർ സസ്റ്റൈനബിൾ ഓഷൻ. 2020 ലോക സമുദ്ര ദിനത്തിന്റെ തീം ഇന്നോവേഷൻ ഫോർ സസ്റ്റൈനബിൾ ഓഷൻ. രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയ മലയാളി? കെ സി വേണുഗോപാൽ. രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയ മലയാളി കെ സി വേണുഗോപാൽ. കർണാടകത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡ. കർണാടകത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡ. ടിക്ടോക്ക് അടക്കമുള്ള 59 ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് ഏത് ചട്ടപ്രകാരമാണ്? 69A. ഐ ടി ആക്ട് 2000 69A പ്രകാരമാണ് ടിക്ടോക്ക് അടക്കമുള്ള 59 ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. രാജ്യത്തെ ആദ്യ പ്ലാസ്മ ബാങ്ക് തുടങ്ങുന്നത് എവിടെ? ഡൽഹി. രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് തുടങ്ങുന്നത് എവിടെ? ഡൽഹി. കോവിഡ് സുരക്ഷയുടെ പേരിൽ കുടുങ്ങിപ്പോയ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനൽ ആരംഭിക്കുന്ന പ്രത്യേക വിനോദ വിജ്ഞാന പരിപാടി? കിളിക്കൊഞ്ചൽ. കോവിഡ് സുരക്ഷയുടെ പേരിൽ കുടുങ്ങിപ്പോയ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനൽ ആരംഭിക്കുന്ന പ്രത്യേക വിനോദ വിജ്ഞാന പരിപാടി കിളിക്കൊഞ്ചൽ. ബേണിംഗ് എന്ന നോവലിന്റെ രചയിതാവ്? മേഘ മജുംദാർ. ബേണിംഗ് എന്ന നോവലിന്റെ രചയിതാവ് മേഘ മജുംദാർ. കേരള പോലീസിൽ സി ഐ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സർക്കിൾ ഇൻസ്പെക്ടർ തസ്തികയുടെ പുതിയ പേര്? ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. കേരള പോലീസിൽ സി ഐ എന്നറിയപ്പെടുന്ന സർക്കിൾ ഇൻസ്പെക്ടർ തസ്തികയുടെ പുതിയ പേര് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്.
ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച ഇൻഡോ ചൈന അതിർത്തി സംഘർഷം നടന്ന പ്രദേശം ഗാൽവൻ താഴ്വര ലഡാക്ക് ഇരുപത് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച ഇൻഡോ ചൈന അതിർത്തി സംഘർഷം നടന്ന പ്രദേശം ഗാൽവൻ താഴ്വര ലഡാക്ക് യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായി ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് എത്രാമത്തെ തവണയാണ് എട്ട് യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗമായി ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് എട്ടാം തവണയാണ് ഇന്ത്യൻ പ്രദേശങ്ങൾ തങ്ങളുടേതായി അടയാളപ്പെടുത്തിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ ഭൂപടം ഭരണഘടനയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാൾ ഇന്ത്യൻ പ്രദേശങ്ങൾ തങ്ങളുടേതായി അടയാളപ്പെടുത്തിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ ഭൂപടം ഭരണഘടനയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാൾ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസിന് ലഭിച്ച പുതിയ ഔദ്യോഗിക പദവി ചെയർമാൻ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ചെയർമാൻ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ Thank you for watching. Please like, share and subscribe our channel.